ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തോ എന്താണ് ഈ അടുക്കൽ കാരണം ഞാൻ എനിക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. അതുപോലെ ആഴത്തിൽ വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഉണ്ടായ അഴിവെടുക്കലിൻ്റെ കാരണം എന്താണ്? അതെങ്ങനെ ഉണ്ടായി? അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തേ? ഇത് യു ഡി എഫും കോൺഗ്രസും വളരെ വസ്തുനിഷ്ഠമായി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം എനിക്ക് തോന്നുന്നതേ തുടർച്ചയായ ജയങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ പിറവം നെയ്യാറ്റിൻകര ഏറ്റവും ഒടുവിൽ അരുവിക്കര ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യു ഡി എഫ് അണികളിൽ ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് ഉണ്ടാകാത്തതിൽ വിഷമമുണ്ട്, പക്ഷേ ഷോക്കൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം വസ്തുനിഷ്ഠമായും സത്യസന്ധമായി പഠിച്ച് പരിശോധിച്ച് അതിനെ മറികടക്കാനുള്ള പരിഹാര മാർഗങ്ങളും നിലപാടുകളും എടുത്താൽ യു ഡി എഫിന് ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള സമയമുണ്ട്. ഇപ്പോഴത്തെ ഈ റിസൾട്ടിനെ ഒരു താൽക്കാലിക റിസൾട്ടായി കണ്ടാൽ കാണാൻ കഴിയും. അങ്ങനെ ഞാൻ പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ അതുകൊണ്ട് ഈ റിസൾട്ടിൽ വിഷമമുണ്ടെങ്കിലും തീർച്ചയായും യു ഡി എഫിന് ഇതിനെ മറികടക്കാൻ കഴിയും. എല്ലാവരും ഇതിനെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്താൻ തയ്യാറായാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാരത്തിനും നടപടിക്കും തയ്യാറായാൽ എനിക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല. പക്ഷേ ഇത് ഈ അവസരം പരസ്പരം പഴിയേറാനുള്ള അവസരമല്ല. പരിശോധനകളും പഠനവും ഉണ്ടാകേണ്ടത് യു ഡി എഫിനുള്ളിലും പാർട്ടികൾക്കുള്ളിലുമാണ്. അല്ലാതെ പൊതുവേദിയിൽ ഇതുപോലെ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ജനവിധിയെ മാനിക്കുന്നു, ജനവിധിയെ ബഹുമാനിക്കുന്നു. ജയിച്ചവർക്കല്ല എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഒരു ചോദ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞു, ചോദ്യോത്തരവും ഇല്ല. കാരണം ഇന്നൊരു ഞാൻ തന്നെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നില്ല.